ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മലങ്കര കാത്തലിക് ടി വിയുടെ ആഴ്ചയിലെ വിശുദ്ധർ എന്ന പരമ്പരയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നവംബർ 8-ാം തീയതി നാം പ്രത്യേകമായി സ്മരിക്കുന്നത് മകുടം ചൂടിയ 4 സഹോദരരെയാണ്. AD 304 ഡയക്ലേഷ്യൻ ചക്രവർത്തിയുടെ ക്രൂരമായ മതപീഡനത്തിൻ്റെ കാലത്ത് പീഡനങ്ങൾ സഹിച്ച് രക്തസാക്ഷി സംഭരിച്ച 4 പുണ്യാത്മാക്കൾ. രക്തസാക്ഷി മകുടം ചൂടിയ കസ്തോറിയൂസ്, ക്ലൗദിക്കസ്, നിക്കോസ്ത്രാത്തൂസ്, സിംഫോറിയൻ എന്നിവരാണ് ഈ 4 സഹോദരങ്ങൾ. ഇവർ ശില്പനിർമ്മാണ വിദഗ്ധരായിരുന്നു, ചക്രവർത്തിക്ക് വളരെ പ്രിയപ്പെട്ടവരും ആയിരുന്നു. റോമൻ ദേവന്മാർക്ക് ബലിയർപ്പിക്കണമെന്നുള്ള ചക്രവർത്തിയുടെ കൽപ്പന ഇവർ അനുസരിക്കുവാനായിട്ട് തയ്യാറായില്ല. രാജകൽപ്പന ലംഘിച്ചതിന് ഇവരെ തുറുങ്കിലടച്ചു. ഇവരുടെ മനസ്സ് മാറ്റുവാനായി, ബലിക്ക് ഇവരെ പ്രേരിപ്പിക്കുവാനായി ലാംഫാഡസ് എന്നൊരു ഉദ്യോഗസ്ഥനെ ചക്രവർത്തി നിയോഗിച്ചു. ഈ ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് മരിച്ചു. അദ്ദേഹത്തിൻ്റെ മരണ കാരണം ഈ 4 സഹോദരങ്ങളാണ് എന്ന് ആരോപിക്കപ്പെടുകയും തുടർന്ന് ഇവർക്ക് കൊടിയ പീഡനം ഏൽക്കേണ്ടതായും വന്നു. പീഡനത്തിൻ്റെ അവസാനം അവർക്ക് വധശിക്ഷ നൽകി. സമാനമായ സാഹചര്യത്തിൽ രക്തസാക്ഷി സംഭരിച്ച സേവേറിയൂസ്, കാർപോഫോറൂസ്, വിക്ടോറിയൂസ്, സിംപ്ലിക്കൂസ് എന്നീ 5 സഹോദരങ്ങളെയും നവംബർ 8 തന്നെ തിരുനാൾ ആഘോഷിക്കുന്നവരുടെ പട്ടികയിൽ സഭ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വാസത്തിന് സ്വന്തം രക്തം കൊണ്ട് വില നൽകിയവരാണിവർ. അവർ സന്തോഷത്തോടെ രക്തസാക്ഷി മകുടം ചൂടി. ഈ ലോകത്തിൻ്റെ സ്ഥാനമാനങ്ങളല്ല, സ്വർഗത്തിലെ നിത്യസൗഭാഗ്യമാണ് എന്നിവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. നവംബർ 10 മഹാനായ ലിയോ മാർപ്പാപ്പയാണ് നാം പ്രത്യേകമായി അനുസ്മരിക്കുന്നത്. ഭാഗ്യമോടെ പരിശുദ്ധ കത്തോലിക്കാ സഭയെ 440 സെപ്റ്റംബർ 29 മുതൽ 461 നവംബർ 10 വരെയുള്ള 21 വർഷക്കാലം അദ്ദേഹം നയിച്ചു. ഏറ്റവും ശക്തനായ മാർപ്പാപ്പ, മഹാനെന്ന് വിളിക്കപ്പെട്ട ആദ്യത്തെ മാർപ്പാപ്പയും ലിയോ മാർപ്പാപ്പയാണ്. റോമിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ ഇദ്ദേഹം ജനിച്ചു. 31-ാം വയസ്സിൽ വിശ്വ സെലിസ്റ്റിൻ മാർപ്പാപ്പ സഭയുടെ ആർച്ച് ഡീക്കനായി നിയമിച്ചു. സിക്സസ് 3-ാം മാർപ്പാപ്പയുടെ കാലത്തും സഭാഭരണത്തിൽ നിർണായകമായ പങ്ക് ലിയോയ്ക്ക് ഉണ്ടായിരുന്നു. സിക്സ്റ്റസ് മാർപ്പാപ്പയുടെ കാലശേഷം ഏകഖണ്ഡമായി പുതിയ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ കാലഘട്ടം സഭ വലിയ പരീക്ഷണത്തിലൂടെ കടന്നുപോയ കാലം ആയിരുന്നു. ഗോത്രവർഗക്കാരായ വാൻഡൽസും ഹൺസിൽ നിന്നും റോമാ സാമ്രാജ്യത്തിനും സഭയ്ക്കും വലിയ ഭീഷണി ഉണ്ടായി. മാർപ്പാപ്പ തൻ്റെ നയചാതുരത്തിലൂടെ മാർപ്പാപ്പയുടെ അധികാര അവകാശങ്ങളെ സംരക്ഷിച്ച് ഉറപ്പിച്ചു. മാർപ്പാപ്പ എന്ന സംജ്ഞ റോമിൻ്റെ മെത്രാനും മാത്രമായുള്ളതാണെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു. സഭയുടെ ഐക്യത്തിനും വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടി നിരന്തരം പോരാടി. റോമാ സാമ്രാജ്യത്തിന് നിരന്തരം ഭീഷണി ഉയർത്തിയിരുന്ന ഹൺസ് ഗോത്രക്കാരൻ്റെ രാജാവുമായി സന്ധി സംഭാഷണം നടത്തി ഒരു സമാധാന സ്ഥാപകൻ്റെ പങ്ക് വിജയകരമായി നിർവഹിച്ചു. തൻ്റെ ശുശ്രൂഷയ്ക്ക് പരമേൽപ്പിക്കപ്പെട്ടിരുന്ന അജഗണത്തിൻ്റെ ആത്മീയവും ഭൗതികവും കാര്യങ്ങളിൽ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു. ബോബി പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പ്രത്യേകം താല്പര്യമെടുത്തു. ക്ഷാമം മൂലവും പട്ടിണി മൂലവും ദുരിതമനുഭവിച്ച മനുഷ്യർക്ക് സഹായഹസ്തം നീട്ടി. അഭയാർത്ഥികൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വിധേയമായി. ശ്രദ്ധേയമായ ആത്മീയ പ്രഭാഷണങ്ങൾ അദ്ദേഹം നടത്തി. 150-ൽ അധികം ഇടയലേഖനങ്ങൾ അദ്ദേഹം എഴുതി. അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങൾ സഭയെ ബലപ്പെടുത്തുകയും വിശ്വാസികളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ചെയ്തു. 1754 ബെനഡിക്റ്റ് 14-ാം മാർപ്പാപ്പ ഇദ്ദേഹത്തെ വേദപാരംഗതനായി പ്രഖ്യാപിച്ചു. ലിയോ മാർപ്പാപ്പ സത്യവിശ്വാസത്തിൻ്റെ സംരക്ഷകനാണ്, സഭയുടെ ശക്തനായ പോരാളി. ശക്തമായ നിലപാടുകൾ, വിശ്വാസപരമായ കാര്യങ്ങൾ അദ്ദേഹം സ്വീകരിച്ചു. വിശ്വാസി സമൂഹത്തിൻ്റെ ക്ഷേമത്തിനും രാഷ്ട്രത്തിൻ്റെ കെട്ടുറപ്പിനും നന്മയ്ക്കുമായി അദ്ദേഹം അധ്വാനിച്ചു. നവംബർ 11 ടൂഴ്സിലെ വിശുദ്ധ മാർട്ടിൻ്റെ തിരുനാളാണ് നാം ആഘോഷിക്കുന്നത്. പനോനിയായിലെ സവേരിയായിൽ 316 ഇദ്ദേഹം ജനിച്ചു. ഈ പ്രദേശം ഇന്നത്തെ ഹംഗറിയുടെ ഭാഗമാണ്. പിതാവ് റോമിലെ അശ്വാരൂഢ സേനയിലെ ഒരു ട്രൈബ്യൂൺ, ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ആയിരുന്നു. വിദ്യാഭ്യാസം ഇറ്റലിയിലെ പാവിയായിൽ നിർവഹിച്ചു.
10 വയസ്സ് മുതൽ അദ്ദേഹം അടുത്തുള്ള ദേവാലയത്തിൽ പോയി വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടു. ഇത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് ഇഷ്ടമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ വിജാതിയർ ആയിരുന്നു. 15 വയസ്സിൽ അദ്ദേഹം പിതാവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി സൈന്യത്തിൽ ചേർന്നു. എന്നാൽ അക്കാലത്ത് സാധാരണയായി സൈനികർ വീണുപോകുന്ന തിന്മയിലൊക്കെ വീഴാതെ അദ്ദേഹം തൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ അനുകമ്പയും കരുണയും വളരെ ശ്രദ്ധേയമായിരുന്നു. രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവം ഇങ്ങനെയാണ്. 18 വയസ്സുള്ള മാർട്ടിൻ അമീനിസു നഗരത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ കൊടും തണുപ്പത്ത് വിറയ്ക്കുന്ന ഒരു യാചകനെ കണ്ടു. തൻ്റെ മേലങ്കി മുറിച്ച് പകുതി ആ യാചകന് അദ്ദേഹം കൊടുത്തു. സഹപടന്മാർ അദ്ദേഹത്തെ പരിഹസിച്ചു. അന്ന് രാത്രി മാർട്ടിൻ ഒരു സ്വപ്നം കണ്ടു. താൻ മുറിച്ചു നൽകിയ മേലങ്കി ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ക്രിസ്തു. ഒരു വിശ്വാസ അർത്ഥി മാത്രമായ മാർട്ടിൻ എനിക്ക് തന്നതാണ് ഈ പുറങ്കപ്പായം എന്ന് ക്രിസ്തു പറയുന്ന സ്വരവും അദ്ദേഹം കേട്ടു. ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സാരമായ മാറ്റം വരുത്തി. 18 വയസ്സിൽ നല്ല ബോധ്യത്തിൽ അദ്ദേഹം ജ്ഞാനസ്നാനം സ്വീകരിച്ചു. ഏതാണ്ട് 20 വയസ്സുള്ളപ്പോൾ മാർട്ടിൻ തൻ്റെ മേലധികാരികളോട് പറഞ്ഞു, എൻ്റെ ക്രിസ്തീയ മനസ്സാക്ഷി മറ്റുള്ളവരെ യുദ്ധം ചെയ്ത് വധിക്കുവാൻ അനുവദിക്കുന്നില്ല. ഭീരുവായി മുദ്രകുത്തി മാർട്ടിനെ ജയിലിലടച്ചു. കുറേ നാളുകൾക്ക് ശേഷം തടവിൽ നിന്ന് മോചിതനായി സൈന്യസേവനത്തിൽ നിന്ന് വിടുതൽ നേടി. തുടർന്ന് അദ്ദേഹം സഭാപണ്ഡിതനായ പോയിറ്റേഴ്സിലെ ഹില്ലാരിയുടെ കൂടെ താമസിച്ച് വിശ്വാസ കാര്യങ്ങളിൽ പഠനം നടത്തി. പിന്നീട് ഒരാശ്രമം നിർമ്മിച്ച് അവിടേക്ക് താമസം മാറ്റി. ഒരു ശക്തനായ മിഷണറിയായിരുന്നു അദ്ദേഹം. തൻ്റെ മാതാവ് ഉൾപ്പെടെ അനേകരെ ക്രിസ്തുമാർഗത്തിൽ എത്തിക്കുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞു. ആര്യൻ ഭാഷാണ്ഡത പോലുള്ള വിശ്വാസ വിപരീതത്തിനെതിരായി ശക്തമായി പോരാടി. 371 ടൂൾസിലെ ജനങ്ങൾ തങ്ങളുടെ മെത്രാനായ മാർട്ടിനെ തിരഞ്ഞെടുത്തു. മാർട്ടിൻ മെത്രാൻ സ്ഥാനം സ്വീകരിക്കുവാൻ വിസമ്മതിക്കുമെന്നും ടൂൾസിലേക്ക് വരാതിരിക്കുമെന്നും അറിഞ്ഞുകൊണ്ട് ജനങ്ങൾ ഒരു കൗശലം പ്രയോഗിച്ചു. ഗുരുതരമായ രോഗാവസ്ഥയിലായിരിക്കുന്ന ഒരു രോഗിക്ക് അദ്ദേഹത്തെ കാണാൻ അതിയായ ആഗ്രഹമുണ്ടെന്ന് അദ്ദേഹത്തെ അറിയിച്ചു. അങ്ങനെ അദ്ദേഹത്തെ ടൂൾസിലേക്ക് വരുത്തി. അവിടെ കൗശലം തിരിച്ചറിഞ്ഞ മാർട്ടിൻ വീണ്ടും ഒളിച്ചിരുന്നു. ആളുകൾ അദ്ദേഹത്തെ കണ്ടെത്തി മെത്രാനായി അഭിഷേകം ചെയ്തു. അദ്ദേഹം മെത്രാൻ സ്ഥാനം ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ തൻ്റെ മെത്രാൻ സ്ഥാന സ്വീകരണത്തിന് ശേഷം വിശുദ്ധനും കഠിനാധ്വാനിയായ ഒരു മെത്രാൻ എന്ന പേര് അദ്ദേഹം സമ്പാദിച്ചു. സഭാമക്കൾ പിന്തുടർന്ന വിജാതി ആരാധനയും വിശ്വാസ വിപരീതങ്ങളും അദ്ദേഹം നിർത്തലാക്കി. മെത്രാൻ തൻ്റെ ഇടവക സന്ദർശിക്കുന്ന പതിവ് അദ്ദേഹം ആരംഭിച്ചു. കഠിനാധ്വാനവും നിഷ്ഠയോടുകൂടിയ ജീവിതവും പ്രാർത്ഥനയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പിൻബലം. എപ്പോഴും സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കും. അദ്ദേഹം രോഗാവസ്ഥയിലായപ്പോഴും തീക്ഷ്ണമായുള്ള തൻ്റെ പ്രാർത്ഥന തുടർന്നു. ചാരത്തിൽ കിടന്നുകൊണ്ടാണ് അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നത്. 397 നവംബർ 8 അദ്ദേഹം ദിവംഗതനായി. പാവപ്പെട്ടവരുടെയും സൈനികരുടെയും തയ്യൽക്കാരുടെയും മനസ്സാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ വിസമ്മതിക്കുന്നവരുടെ കോൺഷ്യൻസ് ഒബ്ജക്റ്റീവ്സ് വീഞ്ഞുണ്ടാക്കുന്നവരുടെ എല്ലാം മധ്യസ്ഥനായി ഇദ്ദേഹത്തെ കണക്കാക്കുന്നു. ഈ പിതാവ് നമ്മുടെ മുമ്പിൽ വെക്കുന്ന മനോഹരമായ ചില മാതൃകകളുണ്ട്. സ്ഥാനമോഹമില്ലാതെ സഭാ ശുശ്രൂഷയിൽ ആയിരിക്കുക. സ്ഥാനത്ത് പരിശുദ്ധാത്മാവ് നിയോഗിക്കുമ്പോൾ വിശ്വസ്തയോടുകൂടിയും ഉത്തരവാദിത്വത്തോടുകൂടിയും അത് നിർവഹിക്കുക. പ്രാർത്ഥനയുടെയും ത്യാഗത്തിൻ്റെയും ജീവിതം നയിക്കുക. സാഹചര്യത്തെ പഴിച്ച് തിന്മയിൽ ചരിക്കാതെ ഏത് സാഹചര്യത്തിലും വിശ്വാസം മുറുകെ പിടിക്കുവാൻ ഈ പിതാവ് നമുക്ക് പ്രചോദനം ആകുന്നു. നവംബർ 12 വിശുദ്ധ ജോസഫാത്തിൻ്റെ തിരുനാൾ നാം ആഘോഷിക്കുന്നു. സഭകളുടെ പുനരേക്യത്തിനു വേണ്ടി സ്വന്തം ജീവരക്തം നൽകിയ മഹാത്യാഗി. റോമാ മാർപ്പാപ്പയുടെ ആത്മീയ നേതൃത്വത്തിൽ സകല ക്രൈസ്തവരും ഒന്നിക്കണമെന്ന് ഉറച്ച ബോധ്യമുണ്ടായിരുന്ന മഹാത്യാഗി. അദ്ദേഹത്തിൻ്റെ മാമോദിസ പേര് ജോൺ കൂൺ സേവിക് എന്നായിരുന്നു. 1580 ജനിച്ച വിശ്വ ജോസഫാത്ത് തനിക്ക് 15 വയസ്സുള്ളപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിളിലെ ഓർത്തഡോക്സ് പാത്രിയർക്കീസിൻ്റെ കീഴിലുള്ള 6 മെത്രാന്മാരും അനേകം വൈദികരും 10 ലക്ഷത്തിലധികം വിശ്വാസികളും കത്തോലിക്കാ സഭയിൽ പുനരേക്കപ്പെട്ട സംഭവത്തിന് സാക്ഷിയായി. ഈ ചരിത്ര സംഭവത്തെ ബ്രെസ്റ്റ് ഇറ്റോവിസ്കിലെ പുനരേക്യം എന്നാണ് അറിയപ്പെടുന്നത്. ഇക്കാലത്ത് ജോൺ ഒരു വ്യാപാരിയുടെ കീഴിൽ ജോലി ചെയ്യുകയായിരുന്നു. ഈ പുനരേക്യ സംഭവം ജോണിനെ വളരെയേറെ സ്വാധീനിച്ചു. ജോൺ തൻ്റെ 24 വയസ്സിൽ വിൽന എന്ന സ്ഥലത്തെ ബെസീലിൻ ആശ്രമത്തിൽ ചേർന്ന് ഒരു സന്യാസിയായി.
ജോസഫാത്ത് എന്ന പേര് സ്വീകരിച്ചു. അദ്ദേഹം ഒരു വൈദികൻ, സന്യാസിനി ഭവനത്തിൻ്റെ ആബട്ട്, സുവിശേഷ പ്രസംഗൻ എന്ന നിലയിൽ അതിപ്രശസ്തനായി. 38-ാമത്തെ വയസ്സിൽ വിഡ്ബെക്സിലെ മെത്രാനായി. തൻ്റെ വലിയ സമർപ്പണത്തിലൂടെ അനേകം ഓർത്തഡോക്സ് വിശ്വാസികളെ പുനരേക്യത്തിന് ഒരുക്കി. പ്രകോപിതരായ സഭ ഐക്യവിരോധികൾ ജോസഫിന് എതിരായി അപവാദ പ്രചരണം അവർ നടത്തി. പിതാക്കന്മാരുടെ പാരമ്പര്യം ഉപേക്ഷിച്ച് ജോസഫാത്ത് ലത്തീൻ റീത്തിൽ ചേർന്നു എന്ന് ആളുകൾ പറഞ്ഞു. ദൗർഭാഗ്യവശാൽ ലത്തീൻ മെത്രാന്മാരുടെ സഹായവും ജോസഫിന് ലഭിച്ചില്ല. വിഡ്ബെക്സിൽ കലാപ അന്തരീക്ഷം ആയിരുന്നു. പുനരേക്യ വിരോധികൾ പുനരേക്കപ്പെട്ടവർക്കെതിരെ വ്യാപകമായ അക്രമം നടത്തി. സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ജോസഫാത്ത് വിഡ്ബെക്സിലേക്ക് പോയി. ഈ യാത്ര ജോസഫിൻ്റെ ജീവൻ പോലും അപകടത്തിലാക്കുമെന്ന് സുഹൃത്തുക്കൾ ഉപേക്ഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ രക്തസാക്ഷിത്വത്തിന് യോഗ്യനായി കണക്കാക്കിയിട്ടുണ്ട് എങ്കിൽ ഞാൻ മരിക്കുന്നതിന് ഭയപ്പെടുന്നില്ല. ജോസഫാത്തിൻ്റെ വരവ് അദ്ദേഹത്തെ വധിക്കുന്നുള്ള അവസരമായി ശത്രുക്കൾ കണ്ടു. അതിനോടുള്ള ജോസഫാത്തിൻ്റെ പ്രതികരണം യോഹന്നാൻ്റെ സുവിശേഷം 16:2 ഉദ്ധരിച്ചായിരുന്നു. നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് വരുന്ന സമയം വരുന്നു. തനിക്കെതിരെ ആക്രോശിച്ചുകൊണ്ട് വന്ന ആളുകളോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളെന്നെ കൊല്ലാൻ പരിശ്രമിക്കുന്നു. തെരുവുകളിലും പാലങ്ങളിലും വീഥികളിലും ചന്തസ്ഥലത്തും എല്ലായിടത്തും നിങ്ങൾ പതിയിരിക്കുന്നു. ഇതാ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. ഞാൻ നിങ്ങളുടെ ഇടയനായാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ജീവൻ അർപ്പിക്കുന്നതിന് ഞാൻ സന്തോഷിക്കുന്നു. പത്രോസിൻ്റെയും അദ്ദേഹത്തിൻ്റെ അനന്തരഗാമികളുടെയും കീഴിലുള്ള സഭയുമായുള്ള ഐക്യത്തിന് വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാണ്. എത്ര ആത്മാർത്ഥതയോടെയുള്ള വാക്കുകൾ! ഒരു പ്രവചനം പോലെയായിരുന്നു ആ വാക്കുകൾ. എതിരാളികൾ നിരന്തരം പ്രകോപിപ്പിച്ചിട്ടും ജോസഫാത്തും അനുയായികളും ശാന്തരായി തിരിച്ച് അക്രമം ചെയ്യാതെ നിന്നു. ഇത് എതിരാളികളെ കൂടുതൽ പ്രകോപിപ്പിച്ചു. എതിരാളികൾ ഏലിയാസ് എന്ന ഓർത്തഡോക്സ് പുരോഹിതനെ ജോസഫാത്തിനെയും കത്തോലിക്ക സഭയും അധിക്ഷേപിക്കാനും അപമാനിക്കാനുമായി നിയോഗിച്ച് ജോസഫാത്തിൻ്റെ ഭവനത്തിലേക്ക് അയച്ചു. ഏലിയാസ് ജോസഫാത്തിനെ അധിക്ഷേപിച്ചിരുന്ന സമയം മുഴുവൻ അദ്ദേഹം പ്രാർത്ഥനയിൽ ചിലവഴിച്ചു. അടുത്ത ദിവസം 12 നവംബർ 1623 വീണ്ടും ഈ പുരോഹിതൻ അധിക്ഷേപിക്കാനായിട്ട് കടന്നു വന്നു. ജോസഫിൻ്റെ അനുയായികൾ ഇയാൾക്കെതിരെ പ്രതികരിക്കാൻ തുനിഞ്ഞപ്പോൾ അദ്ദേഹം അവരെ തടഞ്ഞു. യാമപ്രാർത്ഥനയ്ക്ക് ജോസഫാത്ത് പോയ സമയം ഇയാളെ ഒരു മുറിയിലാക്കി സൂക്ഷിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് എത്തിയ ജോസഫാത്ത് ഈ ഏലിയാസിനെ സ്വന്തം മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരു ബുദ്ധിമുട്ടും ഏലിയാസിന് ഉണ്ടാക്കിയില്ല. എന്നാൽ ഏലിയാസിനെ ബന്ധനസ്ഥനാക്കിയിരിക്കുന്നുവെന്ന് വ്യാജവാർത്ത പരന്നു. ഇളകിവശായ അക്രമി സംഘം മാർപ്പാപ്പയുടെ ആളെ കൊല്ലുക, കിൽ ദ പേപ്പിസ്റ്റ് എന്നാക്രോശിച്ചുകൊണ്ട് ജോസഫാത്തിൻ്റെ ഭവനത്തിലേക്ക് ഇരച്ചു കയറി. തൻ്റെ സേവകരെ ആക്രമിക്കുന്നത് കണ്ടുകൊണ്ട് ജോസഫാത്ത് അവരോട് അപേക്ഷിച്ചു അവരെ ഒഴിവാക്കുക എന്ന്. അക്രമികൾ വടികൊണ്ട് ജോസഫാത്തിനെ പ്രഹരിച്ചു, മഴുകൊണ്ട് വെട്ടി ശിരസിൽ വെടിവെച്ച് കൊന്നു. മൃതശരീരം വലിച്ചിഴച്ച് നദിയിൽ ഒഴുക്കി. ജോസഫാത്തിനെ സംരക്ഷിക്കാൻ ശ്രമിച്ച അദ്ദേഹത്തിൻ്റെ വളർത്തുനായയും അവർ കൊന്നു, ജോസഫാത്തിനോടൊപ്പം നദിയിൽ തള്ളി. ഈ സംഭവത്തിന് ശേഷം ജോസഫാത്തിൻ്റെ അനുയായികളെ അക്രമികൾ വീണ്ടും ആക്രമിച്ചു. ഈ അക്രമികളിൽ നിന്ന് അവരെ രക്ഷിച്ചത് ആ പ്രദേശത്തെ യഹൂദരാണെന്നുള്ളതും ശ്രദ്ധേയമാണ്. പട്ടണത്തിലെ കത്തോലിക്ക് ജിയോഭയം മൂലം പുറത്തു വരാൻ മടിച്ചു നിന്ന ദിവസങ്ങളായിരുന്നു. ജോസഫാത്തിൻ്റെ കൊലയാളികൾക്കെതിരെ അനേകർ നിശബ്ദത പാലിച്ചപ്പോൾ ശക്തമായ നിലപാടെടുത്തത് യഹൂദർ തന്നെയാണ്. ജോസഫാത്തിൻ്റെ രക്തസാക്ഷിത്വം വലിയ ഫലമുളവാക്കി. അനേകർ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നു. ജോസഫാത്തിൻ്റെ മുഖ്യ എതിരാളിയായിരുന്ന ഓർത്തഡോക്സ് ആർച്ച് ബിഷപ്പ് മെലിത്യൂസ് സ്പോർട്ടിൻസ്കി കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ ചേർന്നു. 1867 ഈ പുണ്യവാനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. റോം ഒരു പൗരസ്ത്യ സഭയിൽ നിന്ന് ആദ്യമായി വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്ന ആളാണ് വിശുദ്ധ ജോസഫാത്ത്. സഭയുടെ ഐക്യത്തിനു വേണ്ടി അനേകർക്ക് ഈ പുണ്യാത്മാവ് മാതൃകയായി. എല്ലാവരും ഒന്നാകാനുള്ള ക്രിസ്തുവിൻ്റെ വചന സാക്ഷാത്കരിക്കുന്നതിന് ഈ പുണ്യവാന്റെ മധ്യസ്ഥയിൽ നമുക്കും പ്രാർത്ഥിക്കാം. 13 നവംബർ നാം തിരുനാൾ ആഘോഷിക്കുന്നത്
വിശുദ്ധ ഫ്രാൻസിസ് സേവർ കബറീനയുടേതാണ്. കുടിയേറ്റക്കാർക്ക് വേണ്ടി വലിയ ശുശ്രൂഷ ചെയ്ത ഒരു സമർപ്പിത. ബാല്യത്തിൽ അനാരോഗ്യം മൂലം ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. മരിയ എന്നായിരുന്നു മാമോദിസ പേര്. ഒരു കോൺവെൻറ്റ് സ്കൂളിൽ വിദ്യാഭ്യാസം നിർവഹിക്കുകയും അധ്യാപികയാകാനുള്ള യോഗ്യത നേടുകയും ചെയ്തു. 1870 തൻ്റെ മാതാപിതാക്കളുടെ മരണശേഷം ഡോട്ടേഴ്സ് ഓഫ് ദി സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ് സന്യാസിനി സമൂഹത്തിൽ ചേരുവാൻ ആഗ്രഹിക്കുകയും അവരെ സമീപിക്കുകയും ചെയ്തു. എന്നാൽ മരിയയുടെ മോശമായ ആരോഗ്യം അവിടെ പ്രവേശനം ലഭിക്കുന്നതിന് തടസ്സമായി. പിന്നീട് ഒരഗതി മന്ദിരത്തിൽ ഹെഡ്മിസ്ട്രസ്സായി. സമാന ചിന്തയുള്ള വനിതകളെ ഉൾപ്പെടുത്തി ഒരു ചെറിയ സന്യാസിനി സമൂഹം ആരംഭിച്ചു. 1877 വ്രതവാഗ്ദാനം നടത്തി. പേരിനോടൊപ്പം സേവ്യർ എന്ന പേരും കൂട്ടിച്ചേർത്തു. ഈ സമൂഹത്തെ മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ് MSC എന്നാണ് അറിയുന്നത്. അനാഥരുടെയും ഉപേക്ഷിക്കപ്പെട്ടവരുടെയും ശുശ്രൂഷ ഈ സമൂഹം ഏറ്റെടുത്തു. ചൈനയിൽ പോയി മിഷൻ വേല നടത്താനുള്ള ആഗ്രഹം ഈ മഹതിക്ക് ഉണ്ടായി. ഈ താല്പര്യം മാർപ്പാപ്പയെ അറിയിച്ചപ്പോൾ മാർപ്പാപ്പയുടെ നിർദ്ദേശം അമേരിക്കയിലെ കുടിയേറ്റക്കാരുടെ ശുശ്രൂഷ ഏറ്റെടുക്കുവാനായിരുന്നു. മാർപ്പാപ്പായുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് 1889 March 31 ന്യൂയോർക്കിൽ എത്തി. വലിയ പ്രതികൂലങ്ങളുടെ നടുവിലും വിലപ്പെട്ട ശുശ്രൂഷ നിർവഹിച്ചു. കുടിയേറ്റക്കാർക്ക് മതബോധനം നൽകുക, വിദ്യാഭ്യാസം നൽകുക എന്നിവയ്ക്ക് പ്രത്യേക പ്രാധാന്യം കൊടുത്തു. അനാഥ മന്ദിരങ്ങളും ആശുപത്രികളും സ്ഥാപിച്ചു. ആഴപ്പെട്ട ഒരു പ്രാർത്ഥനാ ജീവിതം നയിച്ചു. ഈ പ്രാർത്ഥനയിൽ നിന്ന് ശക്തി സംഭരിച്ച് തൻ്റെ ശുശ്രൂഷകൾ മുന്നോട്ട് കൊണ്ടുപോയി. 1917 December 22 മലേറിയ രോഗബാധിതയായി നിര്യാതയായി. 1938 November 13 11-ാം പായസ് മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. 1946 July 7 പായസ് 12-ാമൻ മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. കുടിയേറ്റക്കാരുടെ പ്രത്യേക മധ്യസ്ഥയായാണ് ഈ പുണ്യവതിയെ കണക്കാക്കുന്നത്. ദേശാതിർത്തികൾക്കപ്പുറം സുവിശേഷം പറയാനുള്ള തീഷ്ണത നമുക്ക് മാതൃകയാണ്. അനാരോഗ്യം പരിഗണിക്കാതെ സൂക്ഷിക്കുവാനുള്ള ഒരു വിളി ഈ മഹതി നമ്മൾക്ക് തരുന്നുണ്ട്. അശ്വരനോട് ചേർന്ന് നിന്നുകൊണ്ട് ശുശ്രൂഷിക്കുവാനായും സുവിശേഷം പ്രഘോഷിക്കുവാനുമായിട്ടുള്ള ആഹ്വാനവും ഈ പുണ്യവതി നമുക്ക് നൽകുന്നുണ്ട്. November 14 ഡബ്ലിനിലെ വിശുദ്ധ ലോറൻസിൻ്റെ തിരുനാളാണ് നാം ആഘോഷിക്കുന്നത്. ഒരു രാജകുടുംബത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം. 10 വയസ്സുള്ളപ്പോൾ ലോറൻസിനെ ലിസെൻറ്ററിലെ രാജാവിൻ്റെ ജാമ്യ തടവുകാരനായി വിട്ടുകൊടുക്കേണ്ടി വന്നു. ദുരിതപൂർണമായ 2 വർഷക്കാലം അദ്ദേഹം ഈ ഒരു ജാമ്യ തടവുകാരനായി ജീവിച്ചു. ഗ്ലെൻറോക്കിലെ ആശ്രമ അധ്യക്ഷൻ്റെ ഇടപെടൽ മൂലം ലോറൻസ് ഈ തടവുകാരിൽ നിന്നുള്ള നിലയിൽ നിന്ന് മോചിതനായി. ലോറൻസിൻ്റെ പിതാവിൻ്റെ 4 മക്കളിൽ ഒരാളായിരുന്നു ഇദ്ദേഹം. തൻ്റെ മക്കളിൽ ഒരാളെ തിരുസഭാ ശുശ്രൂഷയ്ക്ക് നൽകണമെന്ന് ഈ പിതാവ് തീരുമാനിച്ചു. നറുക്കിട്ട് ആളെ തിരഞ്ഞെടുക്കുവാൻ തീരുമാനിച്ചു. ലോറൻസ് ഇതിനെ ശക്തമായി എതിർത്തു. തനിക്ക് തന്നെ സഭാ ശുശ്രൂഷയിൽ വ്യാപൃതനാകണമെന്നുള്ള തൻ്റെ അഭിലാഷം അദ്ദേഹം സഹോദരങ്ങളെയും പിതാവിനെ അറിയിച്ചു. ലോറൻസിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി പിതാവ് ലോറൻസിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. ലോറൻസ് ഗ്ലെൻലോക്കിലെ ആശ്രമത്തിൽ പരിശീലനം തുടങ്ങി. 1854 അതേ ആശ്രമത്തിൻ്റെ അധ്യക്ഷനായ അദ്ദേഹം 1862 ഡബ്ലിനിലെ ആർച്ച് ബിഷപ്പും ആയി. ആഴമായ പ്രാർത്ഥനാ ജീവിതവും അതോടൊപ്പം തന്നെ ഏറ്റവും ലളിതമായ ജീവിതക്രമവും. തന്നെ വധിക്കാൻ ശ്രമിച്ച ആളിന് നിരുപാധികം മാപ്പ് നൽകി ക്ഷമിക്കുന്നതിന് ഒരു മാതൃകയായി. സഭയുടെ നവീകരണത്തിൽ നിരന്തരം വ്യാപൃതനായിരുന്നു. 1880 November 14 കാലം ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ അനേക അത്ഭുതങ്ങൾ നടക്കുന്നു. 1225 December 11 ഹൊർണോറിയോസ് മാർപ്പാപ്പ ഇദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ അനേക അത്ഭുതങ്ങൾ നടന്നു. 1225 December 11 ഹൊർണോറിയോസ് 3-ാമൻ മാർപ്പാപ്പ ഇദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഡബ്ലിൻ അതിരൂപതയുടെ പ്രത്യേക മധ്യസ്ഥനാണ്. ഈ പുണ്യവാന്റെ മാതൃക മക്കളെ ദൈവവേലയ്ക്ക് വിടാൻ മാതാപിതാക്കന്മാർക്ക് പ്രചോദനമാകട്ടെ. അതുപോലെ തന്നെ സഭാ ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ യുവജനങ്ങൾക്കും. നാം അനുസ്മരിച്ച വിശുദ്ധർ
അവിടെ ത്യാഗത്തിലൂടെ, മാതൃകയിലൂടെ, സഹനത്തിലൂടെ നമുക്ക് പ്രചോദനം നൽകുന്നുണ്ട്. ഇത് നമുക്ക് കൂടുതൽ പ്രത്യാശ തരുന്നുണ്ട് വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട്. ഈ പുണ്യവാന്മാരുടെ മധ്യസ്ഥ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.